നമസ്കാരം. ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ആണ്. അതിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ മൂന്നാമത്തെ ടോപ്പിക്കായ 2.3 റിലേഷനുമായി ബന്ധപ്പെടുന്ന എക്സാമ്പിൾ 8 ആണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യ പ്രകാരമാണ് ദ ഫിഗർ 2.6. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2.6 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Shows a relation between the sets P and Q. P എന്നും Q എന്നും പേരുള്ള രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷന്റെ ഒരു ആരോ ഡയഗ്രമാണ് ഫിഗർ 2.6 കൊടുത്തിരിക്കുന്നത്. Write this relation. ഒന്ന് ഇൻ സെറ്റ് ബിൽഡർ ഫോം, രണ്ട് ഇൻ റോസ്റ്റർ ഫോം. ക്വസ്റ്റ്യൻ അർത്ഥം ഈ ആരോ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്ന റിലേഷനെ സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഈ റിലേഷന്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ആരോ ഡയഗ്രത്തിൽ നോക്കിയിട്ട് ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം എഴുതാൻ പറ്റുന്നത് ടാബുലാർ ഓർ റോസ്റ്റർ ഫോം. നമ്മൾ ആദ്യം ടാബുലാർ ഓർ റോസ്റ്റർ ഫോം എഴുതുന്നു. ആറ് സീക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 9 3 9 -3, 4 2 4 -2, 25 5 25 -5. കാരണം ടാബുലാർ ഓർ റോസ്റ്റർ ഫോം എഴുതിയാൽ നമുക്ക് റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോം വളരെ വേഗം എഴുതാം. അപ്പോ ആറ് സീക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആയ എക്സ് പിയിലെ എലമെന്റ് ആണ്, സോ എക്സ് എലമെന്റ് ഓഫ് പി. രണ്ടാമത്തെ എലമെന്റ് ആയ വൈ ക്യൂവിലെ എലമെന്റ് ആണ്, വൈ എലമെന്റ് ഓഫ് ക്യു. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് നോക്കിയാൽ ഈ ഓരോ ഓർഡേർഡ് പെയറുകളിലും രണ്ടാമത് കിടക്കുന്ന എലമെന്റിന്റെ സ്ക്വയർ ആണ് ഒന്നാമത്തെ എലമെന്റ്. 3 യുടെ സ്ക്വയർ 9, -3 യുടെ സ്ക്വയർ 9, 2 വിന്റെ സ്ക്വയർ 4, -2 വിന്റെ സ്ക്വയർ 4, 5 വിന്റെ സ്ക്വയർ 25, -5 വിന്റെ സ്ക്വയറും 25 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതാണ് ഈ റിലേഷന്റെ റൂൾ ഓർ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നതാണ്. ഡൊമൈൻ ഈക്വൽ ഈ ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ എലമെന്റുകളെ ചേർത്തുണ്ടാക്കുന്ന സെറ്റാണ് ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ ഈക്വൽ സെറ്റ് 4 9 25. റേഞ്ച് എന്ന് പറയുന്നത് ഈ ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെന്റുകളെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ റേഞ്ച് ഈക്വൽ സെറ്റ് -5 -3 -2 2 3 5. ഒരുപക്ഷെ ഓർഡേർഡ് പെയറിന്റെ ഓർഡറിൽ നോക്കിയാൽ 3 -3 2 -2 5 -5 എന്ന് എഴുതുന്നതായിരിക്കും കുട്ടികൾക്ക് എളുപ്പം. ഞാൻ പിന്നെ ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ 8 നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.